പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുർബാനയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഗാഗുൽതാമലയിൽ കർത്താവ് വിശ്വമശിഹ അർപ്പിച്ച മഹനീയമായ ആ ബലിയർപ്പണത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ നാം ഒരു യാത്ര പോവുകയാണ്. പഴയ നിയമത്തിലെ ബലികളിലൂടെ സഞ്ചരിച്ച് കാൽവരിയിലെ ബലിയർപ്പണത്തിൽ എത്തിച്ചേരുന്ന ഈ വചനയാത്രയിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വിസ്മയിപ്പിക്കുന്ന ചരിത്രമാണ് യേശുവിൻ്റെ ബലിയുടെ ചരിത്രം. രക്ഷാകര സംഭവങ്ങൾ മുഴുവൻ യേശുവിൻ്റെ ബലിയിലേക്ക് ദൈവം ലക്ഷ്യം വെച്ച് ഒരുക്കിയതുപോലെ വായിച്ചെടുക്കാവുന്ന ചരിത്രങ്ങളാണ് ഈ ബലിയുടെ പിന്നിലുള്ളത്. പഴയ നിയമം മുഴുവൻ യേശുവിൻ്റെ കുരിശിലെ ബലിയിലേക്കുള്ള സൂചനകളുമായിട്ടാണ് നാം വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. യേശുവിൻ്റെ ആ പരിശുദ്ധമായ പാവനമായ അനുഗ്രഹീതമായ ബലിയുടെ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ച പഴയ നിയമ ബലികളിലൂടെ നമ്മുടെ സഞ്ചാരം തുടരുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 16 മുതലുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്ന ഏലിയ പ്രവാചകനെക്കുറിച്ചും ആ ഏലിയ പ്രവാചകൻ്റെ കാർമൽ മലയിലെ ബലിയർപ്പണത്തെക്കുറിച്ചുമാണ്. ഈ ബലിയുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ 16 അധ്യായം മുതൽ ഏലിയയുടെ ജീവിതത്തിലേക്ക് വളരെ അടുത്ത ഒരു സൂക്ഷ്മമായ ശ്രദ്ധയും നിരീക്ഷണവും നമുക്ക് ആവശ്യമുണ്ട്. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 17 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിലാണ് ബൈബിളിൽ ഉടനെ വളരെ വേഗത്തിൽ നാം ഏലിയയെ കണ്ടുമുട്ടുന്നത്. വളരെ വേഗത്തിൽ ഈ കഥാപാത്രം പ്രത്യക്ഷപ്പെടുകയാണ്. ആമുഖങ്ങളില്ല, മുഖവുരകളില്ല, പരിചയപ്പെടുത്തലുകളില്ല. ആരും ഇയാൾ ആരാണെന്ന് പറഞ്ഞു തരും മുമ്പ് ഒരു കൊടുങ്കാറ്റ് പോലെ അയാൾ പ്രത്യക്ഷപ്പെടുകയാണ്. ആരും ഒരു ആമുഖവും അയാളെക്കുറിച്ച് രചിക്കും മുമ്പ് ഓർക്കാപ്പുറത്ത് അപ്രതീക്ഷിതമായി ഇയാൾ രംഗത്തേക്ക് കയറി വരികയാണ്. മനോഹരമായ വാക്യങ്ങളാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 17 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ. അതിങ്ങനെയാണ്, ഗലയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു. ഒരു അബ്രപ്റ്റ് ബിഗിനിങ് ആണിത്. ഈ തുടക്കത്തിന് ആമുഖമില്ല, വളരെ അബ്രപ്റ്റാണ് ഈ തുടക്കം. ഇങ്ങനെ ഒരു വരി വായിച്ചു തുടങ്ങുന്ന ഒരു ശരാശരി വായനക്കാരൻ്റെ മനസ്സിൽ അനേക ചോദ്യങ്ങൾ ഉയരും. ആരാണ് ഈ ഏലിയ? എന്താണ് അയാൾക്ക് ആഹാബുമായുള്ള ബന്ധം? ഈ സാഹചര്യത്തിൽ അയാൾ എന്തിനാണ് ആഹാബിനോട് ഇക്കാര്യം പറയുന്നത്? കൊട്ടാരത്തിലേക്ക് അയാൾ ഈ സന്ദർഭത്തിൽ കയറി വരുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? സന്ദർഭോചിതമല്ലാത്ത ഒരു വരവാണോ അയാളുടേത്? അന്വേഷണ ബുദ്ധിയോടെ ഈ വാക്യങ്ങളെ വായിക്കുന്ന ഒരാളുടെ മനസ്സിൽ നൂറുകണക്കിന് ചോദ്യങ്ങൾ ഉയരാവുന്ന വിധത്തിലാണ് ബൈബിൾ ഏലിയയെ പരിചയപ്പെടുത്തുന്നത്. ആ വാക്യങ്ങൾ ഗലയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു. പ്രവാചകൻ്റെ പേര് ഏലിയ ആണെന്നും അയാൾ വരുന്നത് ഗലയാദിലെ തിഷ്ബയിൽ നിന്നാണെന്നും മാത്രമാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന സൂചന. കുട്ടിക്കാലമില്ല, യൗവനമില്ല, പരിചയപ്പെടുത്തലുകൾ മാതാപിതാക്കളെക്കുറിച്ചൊന്നുമില്ല, കുടുംബത്തെക്കുറിച്ചുള്ള സൂചനയില്ല, ഗുരു ആരാണെന്ന് പറഞ്ഞിട്ടില്ല, എന്താണ് ഇയാളുടെ പശ്ചാത്തലമെന്ന് പറഞ്ഞിട്ടില്ല, പ്രൊഫഷൻ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറയാതെ രംഗബോധമില്ലാത്ത ഒരു കോമാളിയെപ്പോലെ, ആമുഖങ്ങളില്ലാത്ത ഒരു വരവ്. എന്നെ വളരെയധികം വിസ്മയിപ്പിച്ചിട്ടുണ്ട് ഈ വാക്യങ്ങൾ. ഗലയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു. അടുത്ത വാക്യം വായിക്കുമ്പോഴാണ് ഇയാൾ എന്തായിരുന്നു എന്നും അദ്ദേഹം എന്തിനെയാണ് പ്രതിനിധാനം ചെയ്തിരുന്നത് എന്നും നമുക്ക് മനസ്സിലാവുന്നത്. എന്തായിരുന്നു അയാളുടെ ജീവിതമെന്ന് മനസ്സിലാവുന്നത്. എന്തിനെയായിരുന്നു അയാൾ ഇന്നോളം ജീവിതത്തിൽ വിലപ്പെട്ടതായി കരുതിയതെന്ന് മനസ്സിലാവുന്നത്. ആ വാക്യങ്ങൾ
ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണേ, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. മഹത്തായ ഒരാശയത്തിൻ്റെ പെരുമയും പെരുപ്പവും ബാഹുല്യവും ഈ രണ്ട് വാക്യങ്ങളിൽ ഉണ്ട്. ഒരുപാട് വിവരിക്കേണ്ട വാക്യങ്ങളാണിത്. അർത്ഥഗർഭമാണ് ഈ വാക്യങ്ങൾ. ഗലയാദിലെ തിഷ്മയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ, ആരാണ് ഇയാൾ, എന്തിനാണ് ഇയാൾ വരുന്നത്, എന്താണ് ഇയാളുടെ ഉദ്ദേശം, എന്താണ് ഇയാളുടെ മാനസിക നിലയും ജീവിത പശ്ചാത്തലവും എന്നുള്ള മുഴുവൻ അന്വേഷണങ്ങൾക്കും ഉത്തരം നൽകുന്ന വാക്യമാണത്, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണേ. ഞാൻ പറഞ്ഞല്ലാതെ വരും കൊല്ലങ്ങളിൽ ഇനി മഞ്ഞോ മഴയോ പെയ്യില്ല. കുഴപ്പിക്കുന്നതാണ് ഈ വാക്യം. ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണേ, വരും കൊല്ലങ്ങളിൽ ഇനി ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല. എന്താണ് ഈ പശ്ചാത്തലമെന്ന് തിരയേണ്ടത് 17-ാം അധ്യായത്തിലല്ല, 16-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലാണ്. എന്തിനാണ് ഏലിയ ഇങ്ങനെ അഹാബിനോട് പറഞ്ഞത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം 16-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. 29-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യൂദാ രാജാവായ ആസായുടെ 38-ാം ഭരണവർഷമാണ്, ഓമ്രിയുടെ മകൻ ആഹാബ് സമറിയായിൽ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായത്. ആഹാബ് ഇസ്രായേലിലെ രാജാവായി എന്ന സൂചന അവിടെ കിട്ടുകയാണ്. ഓമ്രിയുടെ മകൻ ആഹാബ് തൻ്റെ മുൻഗാമികളെക്കാൾ അധികം കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. നല്ലവനായിരുന്നില്ല അയാൾ എന്ന് ബൈബിൾ അയാളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഇനി എന്തൊക്കെയായിരുന്നു അയാളുടെ തിന്മകൾ? അതാണ് അടുത്ത വാക്യം. നെബോത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് കൂടാതെ തൻ്റെ പിതാക്കന്മാരുടെ വഴികളിലൂടെ നടന്ന് ദൈവത്തെ പ്രകോപിപ്പിച്ചത് കൂടാതെ അവൻ സീദോൻ രാജാവായ യേത്ബാലിൻ്റെ മകൾ ജെസബലിനെ വിവാഹം ചെയ്യുകയും ബാൽ ദേവനെ ആരാധിക്കുകയും ചെയ്തു. ആഹാബിൻ്റെ ജീവിതത്തിൻ്റെ ദുരവസ്ഥയും ദുർവിധിയെയും അയാൾ കടന്നുപോയ ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കടകരമായ ദൈവത്തെ വേദനിപ്പിച്ച സാഹചര്യങ്ങളെയും ബൈബിൾ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വാക്യങ്ങളാണിത്. അവിടെ വചനം പറയുന്നത് അവൻ്റെ പിതാവായ ജെറോബോവാമിൻ്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് കൂടാതെ അവൻ സീദോൻ രാജാവായ യേത്ബാലിൻ്റെ മകൾ ജെസബലിനെ വിവാഹം കഴിക്കുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു. ആഹാബിൻ്റെ ഒന്നാമത്തെ തെറ്റ് ദൈവം ആഗ്രഹിക്കാത്ത ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നത് മാത്രമല്ല, ആ സ്ത്രീ ജെസബൽ എന്ന ആ സ്ത്രീ, മനസ്സിലാക്കേണ്ടത് വെളിപാട് പുസ്തകം വരെ ബൈബിളിലുടനീളം പരാമർശിക്കപ്പെടുന്ന ദൈവത്തിനത്രമാത്രം ഹൃദയവേദനയുണ്ടാക്കിയ ആ സ്ത്രീ, പ്രവാചകന്മാരെ വേട്ടയാടിയ ആ സ്ത്രീ, ബാൽദേവൻ്റെയും അശേരാ പ്രതിഷ്ഠയുടെയും വിഗ്രഹാരാധന കൊണ്ട് ഇസ്രായേലിനെ നിറച്ച, ദൈവത്തെ പ്രകോപിപ്പിച്ച ആ സ്ത്രീയെ, ജെസബലിനെ വിവാഹം ചെയ്യുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു. സമറിയായിൽ താൻ പണിയിച്ച ബാൽദേവൻ്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠം സ്ഥാപിച്ചു. ഇസ്രായേലിൻ്റെ അന്നത്തെ തലസ്ഥാനമായിരുന്നു സമറിയ. ദൈവത്തെ ആരാധിക്കാൻ ഇസ്രായേൽക്കാർക്ക് സമറിയായിലായിരുന്നു ഒരു ആരാധനാ സ്ഥലം ഉണ്ടായിരുന്നത്. സത്യദൈവമായ യഹോവയെ ആരാധിക്കാൻ ഇസ്രായേൽ ജനത്തിന്, ഇസ്രായേൽ എന്ന ആ വിഭജിത രാജ്യത്തിനുണ്ടായിരുന്ന ആ ആരാധനാ സ്ഥലത്ത് അവൻ സത്യദൈവത്തെ മറന്നിട്ട് ബാൽദേവന് ക്ഷേത്രം പണിയുകയും താൻ പണികഴിപ്പിച്ച ക്ഷേത്രത്തിൽ ബാൽദേവന് ബലിപീഠം നിർമ്മിക്കുകയും ചെയ്തു. അവനൊരു അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി. ബാൽദേവൻ അശേര ദേവത. ആ കാലഘട്ടത്തിൽ ജെസബൽ ആഹാബിനെ പറഞ്ഞു ധരിപ്പിച്ചത് മഴ പെയ്യണമെങ്കിൽ, മഞ്ഞ് വീഴണമെങ്കിൽ ബാൽദേവൻ പ്രസാദിക്കണം. മഴയും മഞ്ഞും തരുന്നത് ബാൽദേവനാണ്. പ്രകൃതിയെയും പ്രപഞ്ചശക്തികളെയും നിയന്ത്രിക്കുന്നത്, കാലാവസ്ഥയും ഋതുഭേദങ്ങളെയും നിയന്ത്രിക്കുന്നത് ബാൽദേവനാണെന്ന്
ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയല്ലെന്ന് ജസബൽ ആഹാബിനെ പറഞ്ഞ് ധരിപ്പിച്ചു. അതുകൊണ്ട് മഴ പെയ്യണമെങ്കിലും മഞ്ഞ് വീഴണമെങ്കിലും ബാലിന് ക്ഷേത്രം പണിയണമെന്ന് പ്രേരിപ്പിച്ചു. അഷേര ഫെർട്ടിലിറ്റി കൾട്ടിൻ്റെ ദേവതയായിരുന്നു. അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ദേവദാസികളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് ദേവതയെ പ്രസാദിപ്പിക്കുമ്പോൾ മാത്രമാണ് ഭൂമി വിളവ് നൽകുന്നത് എന്ന് വിശ്വസിക്കുന്ന ആ എതിർ ആരാധനാ സങ്കല്പത്തിൻ്റെ പേരാണ് ഫെർട്ടിലിറ്റി കൾട്ട്. മണ്ണ് ഫലം തരണമെങ്കിൽ ദേവതയുമായോ ദേവതയുടെ ദേവദാസികളുമായോ ജടികപാപങ്ങളിൽ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ആ ഫെർട്ടിലിറ്റി കൾട്ടിൻ്റെ ദേവതയാണ് അഷേര. ബാൽദേവന് ക്ഷേത്രം പണിതു, അഷേരാ ദേവതയ്ക്ക് പ്രതിഷ്ഠയുണ്ടാക്കി. ആഹാബ് ചുരുക്കത്തിൽ ചെയ്തത് എന്താണ്? ആഹാബ് ചെയ്തത് സത്യദൈവമായ യഹോവയല്ല മഴ പെയ്യിക്കുന്നതെന്നും മഞ്ഞ് പെയ്യിക്കുന്നതെന്നും ഭൂമി വിളവ് നൽകുന്നതിൻ്റെയും പ്രകൃതിയിൽ നിന്ന് വിളവ് ലഭിക്കുന്നതിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ കരങ്ങളല്ലെന്നും ബാൽദേവനാണത് തരുന്നതെന്നും അഷേര ദേവതയാണത് തരുന്നതെന്നും വിശ്വസിച്ച് മഴ പെയ്യാൻ വേണ്ടിയും മഞ്ഞ് വീഴാൻ വേണ്ടിയും ഭൂമി വിളവ് നൽകാൻ വേണ്ടിയും ബാലിന് ക്ഷേത്രം പണിയുകയും അഷേരയ്ക്ക് പ്രതിഷ്ഠയുണ്ടാക്കുകയും ചെയ്തു. ഇതാണ് ദൈവത്തെ പ്രകോപിപ്പിച്ചത്. മഴ പെയ്യാൻ ബാലിന് ക്ഷേത്രം, മഞ്ഞ് വീഴാൻ ബാലിന് ക്ഷേത്രം, ഭൂമി വിളവ് തരാൻ അഷേരാ ദേവതയ്ക്ക് പ്രതിഷ്ഠ. തൻ്റെ മുൻഗാമികളെക്കാൾ അധികം ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവൻ്റെ കാലത്ത് ബെഥേലിലെ ഹിയേൽ ജെറിക്കോ പണിയിച്ചു. നൂനിൻ്റെ മകൻ ജോശുവ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരത്തിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് മൂത്ത മകൻ അബിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു. രണ്ടാമതായി ആഹാബ് ചെയ്ത തിന്മ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജോശുവ വഴി ദൈവം അരുളി ചെയ്ത ഒരു കൽപ്പനയെ അവൻ നിരാകരിച്ചു, നിസാരമാക്കി. എന്തായിരുന്നു ആ കൽപ്പന? ജെറിക്കോ കോട്ട തകർത്ത് കഴിയുമ്പോൾ, ജോശുവയുടെ പുസ്തകം 5-ഉം 6-ഉം അധ്യായങ്ങളിൽ നാം കാണുന്നത് പോലെ ജെറിക്കോയുടെ പതനത്തിന് ശേഷം തകർന്നു കിടക്കുന്ന ജെറിക്കോ പട്ടണത്തിൻ്റെ അസ്ഥിവാരങ്ങളിലും നഷ്ടാവശിഷ്ടങ്ങളിലും ചവിട്ടി നിന്നുകൊണ്ട് ജോശുവ വരുംകാലങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവിൽ ഇങ്ങനെ പ്രവചിച്ചു, ഇനി ആരെങ്കിലും ജെറിക്കോ കോട്ട പണിതുയർത്തിയാൽ ആ പട്ടണത്തിന് അടിസ്ഥാനമിടുമ്പോൾ അത് പണിയുന്നവൻ്റെ മൂത്ത മകനും കവാടം നിർമ്മിക്കുമ്പോൾ അവൻ്റെ ഇളയ മകനും നഷ്ടപ്പെടുമെന്ന് ശാപം പോലെ ഉച്ചരിച്ച വാക്കുകളെ നിസാരമാക്കിക്കൊണ്ട് ആഹാബ് ബെഥേലിലെ ഹിയേലിനെ വിളിച്ചു വരുത്തി ജെറിക്കോ കോട്ടയുടെ അടിസ്ഥാനമിടുകയും കവാടം നിർമ്മിക്കുകയും ചെയ്ത് മക്കളെ ഇല്ലാതാക്കാൻ പ്രേരിപ്പിച്ചു. 16-ാം അധ്യായം അവസാനിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. നിസാരമായിരുന്നില്ല ആഹാബിൻ്റെ തിന്മ. ദൈവത്തെയും ദൈവകൽപ്പനകളെയും ദൈവവചനത്തെയും നിസാരമാക്കിയ ഒരു മഹാരാജാവ്, അധികാരത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും സ്ഥാനമാനത്തിൻ്റെയും മഹിമയിലും ഭാര്യ കൊടുത്ത നിഷിദ്ധമായ ഉപദേശങ്ങളുടെ പ്രേരണയിലും സത്യദൈവത്തെ തള്ളിപ്പറയാൻ മനക്കടിയും മനസാക്ഷിക്കുത്തുമില്ലാതെ ദൈവവചനത്തെയും ദൈവകൽപ്പനകളെയും നിസാരമാക്കി തള്ളിക്കളഞ്ഞൊരു മഹാരാജാവിൻ്റെ കൊട്ടാരത്തിനകത്തേക്ക് ആരും പരിചയപ്പെടുത്താതെ, ആമുഖങ്ങളും മുഖപുരകളുമില്ലാതെ ഒരു പ്രവാചകൻ കയറി വന്നു. അവൻ്റെ പേരാണ് ഏലിയ. ആ പ്രവാചകൻ നടന്നു കയറിയിട്ട് പറയുന്നത്, ആ പറയുന്ന ആ വാക്യങ്ങളിൽ ഒരാശയപ്രപഞ്ചമുണ്ട്, അതിനകത്തെല്ലാമുണ്ട്. പറയുന്നത് എങ്ങനെയാണ്? ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണേ. അതിൻ്റെ അർത്ഥം, നീ സേവിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തെ അല്ല. മഴ പെയ്യാൻ വേണ്ടി നീ സേവിച്ചതും ആശ്രയിച്ചതും ബാലിനെയാണ്. മഞ്ഞ് വീഴാൻ വേണ്ടി നീ ആരാധിച്ചതും കുമ്പിട്ടതും ബാലിനെയാണ്. ഭൂമി വിളവ് നൽകാൻ നീ നിൻ്റെ ആശ്രയം കണ്ടെത്തിയത് അഷേരാ ദേവതയിലാണ്. എന്നാൽ ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണേ, ദ ലോർഡ് ബിഫോർ ഹൂസ് ഫേസ് ഐ സ്റ്റാൻഡ് എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ആരുടെ മുഖത്തിൻ്റെ മുമ്പിലാണോ ഞാൻ ജീവിക്കുന്നത്,
ആരുടെ മുഖം കണ്ടാണോ ഞാൻ മുന്നോട്ട് പോകുന്നത്, ആരെയാണോ ഞാൻ ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനത്തേക്ക് ഹൃദയശ്രീ കോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആർക്കാണോ പ്രഥമ സ്ഥാനം നൽകിയിരിക്കുന്നത്, ഞാൻ ആരെയാണോ ഹൃദയത്തിൽ രാജാവായി പൂജിക്കുന്നത്, ആരുടെ വചനങ്ങളാണോ എനിക്ക് പ്രകാശവും പ്രമാണവും, ആ ഇസ്രായേലിൻ്റെ ദൈവമാണ്. ഞാൻ പറഞ്ഞല്ലാതെ, ദൈവം പറഞ്ഞിട്ട് എന്നല്ല, ഒരു പ്രവാചകൻ്റെ ഉറപ്പും കരുത്തുമാണത്. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ കരുത്താണത്. അയാൾ പറയുന്നത്, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഇനി മഴയോ മഞ്ഞോ പെയ്യില്ല. മഴ പെയ്യണമെങ്കിൽ ബാൽദേവൻ കൽപ്പിക്കണമെന്നും, മഞ്ഞ് പെയ്യണമെങ്കിൽ ബാൽദേവൻ കനിയണമെന്നും, ഭൂമി വിളവ് തരണമെങ്കിൽ അക്ഷേരാ പ്രതിഷ്ഠ പ്രസാദിക്കണമെന്നും വിചാരിച്ചിരുന്ന ഒരു രാജാവിൻ്റെ മുഖത്തും മിഴികളിലും നോക്കി ഒരു പ്രവാചകൻ പറയുകയാണ്, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണ്, ഞാൻ പറഞ്ഞല്ലാതെ നിന്റെ ദേവതകളും ദേവന്മാരും വിഗ്രഹങ്ങളും നീ ആരാധനാമൂർത്തികളായി കണ്ടിരിക്കുന്ന ആളുകളും പറയുന്നതല്ല, ഞാൻ പറഞ്ഞല്ലാതെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ സേവിക്കുന്ന ഞാൻ പറഞ്ഞല്ലാതെ ഇനി മഴയോ മഞ്ഞോ പെയ്യില്ല. ഇതാണ് ആ പശ്ചാത്തലം. ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് നിർത്തുന്നതിൻ്റെ ആവിഷ്കാരവും പ്രകടനവുമാണ് ബലിയർപ്പണം. ബലി ബലിയാവുന്നത് ദൈവത്തിന് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം വരുമ്പോഴാണ്. അങ്ങനെയല്ലാതെ അർപ്പിക്കപ്പെട്ട ബലികളോടും ആരാധനകളോടുമുള്ള മുഴുവൻ നിഷേധമായിരുന്നു, പ്രതിരോധവും പ്രതിഷേധവുമായിരുന്നു ഏലിയായുടെ വാക്കുകൾ. ഏലിയ പറയുന്നത്, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണ്. എന്ത് മനോഹരമാണ്, എത്ര ശക്തമാണ് ആ വാക്കുകൾ. നമ്മൾ ഓർക്കേണ്ടത്, വെട്ടുക്കിളികളും കാട്ടുതേനും ഭക്ഷിച്ച് ജീവിച്ച, രോമം കൊണ്ടുള്ള കുപ്പായം ധരിച്ച, തോൽവസ്ത്രം ധരിച്ച ഒരു ഭിക്ഷാടകനെ പോലെ, ഭിക്ഷാംദേഹിയെപ്പോലെ തോന്നിപ്പിക്കുന്ന, റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലാത്ത, നിരാധാരനായി വഴിയെ അലഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ്റെ വില പോലുമില്ലാത്ത, കൃഷകാത്രനായ, ആരോഗ്യമില്ലാത്ത, സ്വാധീനങ്ങളില്ലാത്ത, ശുപാർശ കത്തുകളുടെ പിൻബലമില്ലാത്ത ഒരു പാവം മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ, ഒരു സിംഗിൾ ഹ്യൂമൻ ബീയിങ്, ഒരു സാമ്രാജ്യത്തെയും ഒരു സാമ്രാജ്യ അധിപതിയെയും ഒരു രാജ്യത്തെയും ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുകയാണ്. ഇസ്രായേല് കണ്ട ഏറ്റവും ക്രൂരനായ രാജാവിനെയും, ഒരു മനക്കടിയും മനസാക്ഷിക്കുത്തുമില്ലാത്ത തൻ്റെ കൺമുമ്പിൽ നിന്ന സകലരെയും നിർദാക്ഷിണ്യം കൊന്നൊടുക്കിയ, കഠിനഹൃദയും ക്രൂരചിത്തയുമായ ഒരു മഹാറാണിയുടെ മുൻപിലും, ഒരു സാമ്രാജ്യത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മുമ്പിലും നട്ടല്ലോടെ നിവർന്നു നിന്ന് ഒരു മനുഷ്യൻ, സിംഗിൾ ഹാൻഡഡ്, എ സിംഗിൾ ഹ്യൂമൻ ബീയിങ്, വിതൗട്ട് എനി എയ്ഡ് ആൻഡ് റെക്കമെൻഡേഷൻ, സപ്പോർട്ട് ഫ്രം എനി ബഡി എൽസ്, ഹാവിങ് നത്തിങ് ടു സപ്പോർട്ട് ആൻഡ് ലീൻ ഓൺ, എ സിംഗിൾ ഹ്യൂമൻ ബീയിങ് ഒറ്റയ്ക്ക് ഒരു രാജാവിൻ്റെ മുഖത്ത് നോക്കി അയാളെ വെല്ലുവിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഇനി മഴയോ മഞ്ഞോ പെയ്യില്ല. ദൈവവിശ്വാസം ഒരു മനുഷ്യന് തരുന്ന കരുത്താണിത്. ദൈവത്തെ ചാരി നിൽക്കുന്നവൻ്റെ ധൈര്യമാണിത്. ഈശോമിശിഹ, പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ തൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ച് ജീവിച്ച ഈശോ തന്നെ വിചാരണ ചെയ്യുന്നവരുടെ മുമ്പിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആർക്ക് എന്നിൽ കുറ്റമാരോപിക്കാൻ കഴിയും? ശിഷ്യന്മാരോട് ഈശോ പറയുന്നുണ്ട്, ഇതാ ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അവൻ എൻ്റെ മേൽ അധികാരമില്ല, ഇതാ എല്ലാവരും എന്നെ തനിയെ ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങുന്നു, എങ്കിലും ഞാൻ തനിയല്ല, ഞാൻ ഏകനല്ല, എൻ്റെ കൂടെ എൻ്റെ പിതാവുണ്ട്. എന്തോ ഒരു ഉറപ്പാണിത്. ഓരോ പ്രഭാതങ്ങളിലും പരിശുദ്ധ കുർബാനയ്ക്കണയുന്ന എല്ലാ വിശ്വാസികളുടെയും ഹൃദയത്തിൽ, സത്യത്തിൽ ഈ ഒരു ഉറപ്പ് ഉണ്ടാകേണ്ടതല്ലേ? പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഭൂമിയെ പരിപാലിക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ സകല അവസ്ഥാവിശേഷങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവാധിപനും സർവശക്തനുമായ, പരമാധികാരിയും അത്യുന്നതനുമായ, ആദിയും അന്തവുമായ, ആൽഫയും ഒമേഗയുമായ ഒരു സർവശക്തൻ ഉള്ളിലേക്ക് വരുന്ന, അവൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്ന ഒരു വിശ്വാസി നെഞ്ചുറപ്പോടെ, ധൈര്യത്തോടെ, നേരോടെ,
വലിയ വർദ്ധിതമായ വീര്യത്തോടെ പറയേണ്ട വാചകമാണിത്. ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണ്. ജറമിയ 20:11 വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിന്റെ വലതുഭാഗത്തുണ്ട്. അതിനാൽ നിന്റെ പീഡകർക്ക് കാലിടറും. അവർ നിന്റെ മേൽ വിജയം വരിക്കില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അപമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. വീരയോദ്ധാവിനെ പോലെ. സഫാനിയ 3:17 വായിക്കും, ഇസ്രായേലിൻ്റെ ദൈവം വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ വലതുഭാഗത്തുണ്ട്. സങ്കീർത്തനത്തിൽ കർത്താവ് അരുളി ചെയ്യും, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. അവൻ രഥങ്ങൾ തകർക്കും, കുതിരകളെ അവൻ തകർക്കും, അവൻ വില്ലൊടിക്കും, അവൻ സേനയെ തകർക്കും. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബലിയർപ്പണത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാവേണ്ട ശക്തമായൊരു മനോഭാവത്തെയാണ് കാർമൽ മലയിൽ ബലിയർപ്പിക്കും മുമ്പ് ഏലിയ ആഹാവിൻ്റെ മുഖത്തു നോക്കി പറഞ്ഞു തരുന്നത്. ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണ്. ഞാൻ പറഞ്ഞല്ലാതെ വരും കൊല്ലങ്ങളിൽ ഇനി മഴയോ മഞ്ഞോ പെയ്യില്ല. ഈ വലിയ ഉറപ്പോടെ ഈ വാചകങ്ങൾ ഉച്ചരിച്ചിട്ട് അവൻ ആഹാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പോയി. അസാധാരണമായൊരു ധൈര്യത്തോടെ, ദൈവം കൊടുത്തൊരു വലിയ ധൈര്യവും ബലവും സ്വീകരിച്ച് ആഹാവിൻ്റെ മുഖത്ത് നോക്കി ഈ വാക്കുകൾ അരളി ചെയ്തിട്ട് ഏലിയ പുറത്തേക്ക് പോയി. ബലിയർപ്പണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, ബലിയുടെ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന നമുക്ക് ഓരോ ബലിയർപ്പണത്തിലും സ്വീകരിക്കേണ്ടത് ഈ ധൈര്യമാണ്. ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, വിശുദ്ധ കുർബാന സ്വീകരിച്ച് പുറത്തേക്ക് വരുന്ന ഒരു വിശ്വാസിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? സർവാധിപനാം കർത്താവേ എന്ന പാട്ടുപാടി ശിരസ് നമിച്ച് ബലിയർപ്പിച്ച ഒരു വ്യക്തി പുറത്തേക്ക് വന്നിട്ട് ഒരു മുഴം കയറിൽ ജീവനൊടുക്കാൻ സാധിക്കുമോ? എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന, സകലത്തെയും പരിപാലിക്കുന്ന, സകലത്തെയും തൻ്റെ വിരൽത്തുമ്പുകൊണ്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ സർവശക്തൻ എൻ്റെ കൂടെയുള്ളപ്പോൾ, കർത്താവിൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല, മനുഷ്യനെന്നോട് എന്തു ചെയ്യാൻ കഴിയും എന്ന ആ ധൈര്യവും ആ ആശ്രയബോധവും ഓരോ ബലിയിലും നമുക്ക് സ്വീകരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.